നമസ്കാരം. സ്ത്രീകളുടെ കുപ്പായത്തിന്റെ ഇറക്കവും സാംസ്കാരിക വികാസവും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതേതരത്വം, സ്ത്രീ സമത്വം തുടങ്ങിയ മോഡേൺ ലിബറൽ ആശയങ്ങൾ വേരൂന്നിയിട്ടുള്ള നാടുകളിലെല്ലാം തന്നെ സ്ത്രീ വസ്ത്രങ്ങളുടെ നീളം വളരെ കുറവാണ്. നവോത്ഥാനം അതിൻ്റെ എല്ലാ സമഗ്രതയോടും കൂടി പ്രകാശിക്കുന്ന പടിഞ്ഞാറൻ യൂറോപ്പിലും അമേരിക്കയിലും സ്ത്രീകൾ അവർക്കിഷ്ടമുള്ള വേഷം ധരിച്ചാണ് ജീവിക്കുന്നത്. ഇനി സയൻസിലും സാങ്കേതിക വിദ്യയിലും വലിയ കുതിപ്പുകൾ ഉണ്ടായ രാജ്യങ്ങളിലെല്ലാം തന്നെ സ്ത്രീകൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അർദ്ധ നഗ്നരാണ്. മാർഗരറ്റ് താച്ചർ, കോറോസോൺ അക്വിനോ, മഡ്ലീൻ ഓൾ ബ്രൈറ്റ്, കോണ്ടലീസ റൈസ്, ഹിലാരി ക്ലിന്റൺ, ഏഞ്ചല മെർക്കൽ, തെരേസ മെയ് തുടങ്ങിയ ലോക പ്രശസ്തരായ വനിതാ നേതാക്കൾ മുട്ടറ്റമുള്ള മിടി ധരിച്ചാണ് പൊതുവേദികളിൽ എത്തിയിരുന്നത്. സ്ത്രീകളുടെ ഉടുപ്പിന്റെ നീളത്തിൽ അസ്വസ്ഥത കൊള്ളുന്ന അല്ലെങ്കിൽ അതിൽ വേവലാതിപ്പെടുന്ന ഏത് സമൂഹവും പ്രാകൃതം തന്നെയാണ്. മതം, മൊണാർക്കി, അന്ധകാരം ഇവയിലൊക്കെ പിണഞ്ഞു പൂണ്ടു കിടക്കുന്ന ഒരുതരം ഫ്യൂഡൽ മലിന പ്രദേശങ്ങളിൽ സ്ത്രീകൾക്ക് ഡ്രസ് കോഡും പെരുമാറ്റച്ചട്ടങ്ങളും തീർച്ചയായും ഉണ്ടാകും. പെണ്ണിനെ ചാക്കിൽ മൂടുന്ന ഒരു രാജ്യത്തും ജനാധിപത്യ വ്യവസ്ഥയോ സെക്യുലർ ഭരണഘടനയോ ലിബറൽ സൊസൈറ്റിയോ രൂപപ്പെട്ടില്ല. ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണങ്ങൾ. ഗാപ് പഞ്ചായത്തും പുരുഷ മേലാളിത്വവും നിലനിൽക്കുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ഹിന്ദു സ്ത്രീകൾ മൂടിപ്പുതച്ചാണ് ജീവിക്കുന്നത്. ഇന്ത്യയിലെ പരമോന്നത പദവിയിലെത്തിയിട്ടും തലമറച്ച് മാത്രം പുറത്തിറങ്ങിയിരുന്ന മുൻ രാഷ്ട്രപതി പ്രതിഭാ പാട്ടീൽ ഫ്യൂഡലിസത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും ചുമക്കുന്ന ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ കഷ്ടപ്രതീകമാണ്. വൻതോതിലുള്ള വ്യവസായവൽക്കരണത്തിന് വിധേയമായ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ സാമൂഹ്യ ജീവിതത്തിൽ ജെൻഡർ ഇക്വാളിറ്റി നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. വിയറ്റ്നാം നഗരങ്ങളിലെ എല്ലാ ഷോപ്പുകളും മാർക്കറ്റുകളും നടത്തുന്നതും നയിക്കുന്നതും അവിടുത്തെ സ്ത്രീകളാണ്. അവരെല്ലാം പാശ്ചാത്യ സ്ത്രീകളെ പോലെ ട്രൗസർ, ബർമൂഡ അങ്ങനെയുള്ള കാഷ്വൽ വസ്ത്രങ്ങൾ അണിഞ്ഞ് കടകളിൽ ഇരിക്കുന്നവരുമാണ്, അല്ലെങ്കിൽ തെരുവുകളിൽ ഉലാത്തുന്നവരുമാണ്. കമ്മ്യൂണിസ്റ്റ് ഇരുമ്പ് മറയിൽ ദൃശ്യമാകുന്ന വെളിച്ചത്തിൻ്റെ ഒരേ ഒരു നാര് ഈ സ്ത്രീ ശാക്തീകരണം മാത്രമാണ്. സ്ത്രീകൾ അവർക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിക്കുന്ന ചൈന, വിയറ്റ്നാം, ദക്ഷിണ കൊറിയ, തായ്ലൻഡ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്നേ വരെ ഒരാകാശവും ഇടിഞ്ഞു വീണിട്ടില്ല. അവിടങ്ങളിലെങ്ങും സംസ്കാരം ഓടയിൽ വീണ് അകാലചരമം അടഞ്ഞിട്ടുമില്ല. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ സ്ത്രീകളുടെ കുപ്പായം ഒരു നോൺ ഇഷ്യൂവായി മാറുകയാണ്. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കൂപ്പുകുത്തി ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ഇന്ന് സ്ത്രീകൾക്ക് വ്യക്തിത്വമില്ല, അസ്തിത്വമില്ല, മുഖം പോലുമില്ല. സ്ത്രീകളുടെ കുപ്പായത്തിൻ്റെ ഇറക്കം ഒരു അളവുകോലാണ്. ഒരു സമൂഹത്തിൽ മേധാവിത്വം വഹിക്കുന്ന ആശയം ഏറ്റവും ശക്തമായി പ്രതിഫലിക്കുന്നത് അവിടുത്തെ സ്ത്രീകളുടെ ഉടുപ്പുകളിലായിരിക്കും. ഒരു ഡ്രസ്സിൽ എന്തിരിക്കുന്നുവെന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവിഷ്കാരമാണ് അവിടുത്തെ സ്ത്രീകളുടെ വസ്ത്രം എന്ന് തന്നെയാണ് ഉത്തരം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.